നമസ്കാരം. കല്ലുവാതുക്കൽ എൽ പി എസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന ഒരു സംഘം കല്ലുവാതുക്കൽ പുതുതായി സമുദ്ര കൺസ്ട്രക്ഷൻ നിർമ്മിക്കുന്ന ഒരു വീട് കാണുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇള എന്നൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കുട്ടികളെ ഇതിൻ്റെ വ്യാപ്തവും ഇതിൻ്റെ ഭാരവും സ്ഥിതിയും മറ്റെല്ലാ വിവരങ്ങളും പ്രാക്ടിക്കലായി പഠിപ്പിക്കുവാനാണ് ടീച്ചർമാരെത്തിയിരിക്കുന്നത്. നമുക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ടീച്ചറോട് തന്നെ ചോദിക്കാം. എന്തായാലും സമുദ്ര കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രൊജക്റ്റിലേക്ക് വന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്നേഹം സ്വാഗതം. എന്താണ് ഈ ഒരു പ്രൊജക്റ്റ്? ഇത്രയും ഇത് ഒരു ഈ പാഠ്യപദ്ധതി തീർച്ചയായിട്ടും നൂതനമായൊരു പദ്ധതിയാണ്. ഇതല്ലേ കുട്ടികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുക? ഇതിനെക്കുറിച്ച് വിശദമായി ഒന്ന് പറയാമോ? ഗണിതത്തിലെ ആശയങ്ങളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഒരു പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇല്ലയുടെ പ്രോജക്റ്റ് ഭാഗമായിട്ട് കുട്ടികളെ സൈറ്റിൽ കൊണ്ടുവന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞത് നീളവും വീതിയും, ഒരു റൂമിൻ്റെ നീളം എത്ര നീളവും വീതിയും അളക്കുകയും പിന്നെ ഭാരം പരിചയപ്പെടുത്തുകയും അളവുകളെ പരിചയപ്പെടുത്തുക. സിമെൻറ്റിൻ്റെ ഭാരം, അതായത് 100 കിലോ 1 ക്വിൻ്റൽ എന്നുള്ള ആശയങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ ആശയങ്ങൾ ഒന്നുകൂടെ സിമെൻറ്റിൻ്റെ അത് ഭാരങ്ങളെ കണ്ടെത്തി അത് ഉറപ്പിക്കാനും പിന്നെ ചുറ്റളവ് പരിചയപ്പെടുത്താനും പിന്നെ ഇതിൻ്റെ ഈ മെഷർമെൻ്റ് അളവുകളെ കൂടുതൽ അവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ കുട്ടികളെ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എൻഹാൻസ് ലേണിംഗ് ആംബിയൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അതായത് ഇല SSKയുടെ ഇല എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കല്ലുവാതുക്കൽ ഗവൺമെൻറ് LPSൽ നിന്ന് 4 ക്ലാസ്സിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ വളരെയധികം വ്യത്യസ്തമായി ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് കാണാൻ സാധിച്ചു. വളരെ അഭിമാനമുണ്ട്. നമ്മുടെ പ്രദേശത്ത് റുവൽ സിംഗ് എന്ന് പറഞ്ഞ സാറ് ഒറ്റ നിലയിൽ ഇത്രയും മനോഹരമായ ഒരു ഭവനം പണിതുയർത്താനുള്ള അദ്ദേഹത്തിന് ലഭിച്ച ഭാഗ്യവും അതിനോടൊപ്പം ഞങ്ങൾക്ക് സന്ദർശിക്കാൻ കിട്ടിയ ഭാഗ്യവും വളരെ അഭിമാനപരമായി ഞങ്ങൾ തോന്നുന്നു. ഇത് വളരെ വ്യത്യസ്തമായൊരു ഭവനമാണ്. പ്രത്യേകിച്ച് വെട്ടുകല്ലിലാണ് ഇത് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത്. വെട്ടുകൽ എന്ന് പറയുമ്പോൾ തന്നെ മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ചുടുകട്ടയേക്കാൾ വ്യത്യസ്തമായി മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്ന കണ്ണൂരിൽ നിന്ന് കൊണ്ടുവരുന്ന വെട്ടുകല്ലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നത് ചുടുകട്ടയേക്കാൾ കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് ഭവനം മേലിലേക്ക് ഉയരുന്നു. ചുടുകട്ട എത്ര വയ്ക്കുമ്പോഴാണ് ഒരു വെട്ടുകല്ല് ഉണ്ടാകുന്നതെന്നുള്ള രീതിയൊക്കെ എല്ലാം സാർ പറഞ്ഞു കൊടുത്തു. ഇവിടെയുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിലുണ്ടായിരിക്കുന്ന ആളുകളും ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. എങ്ങനെയാണ് ടേപ്പ് പിടിച്ച് അളക്കേണ്ടത്, ജനലിൻ്റെയും കഥകളുടെയും വീതിയും നീളവും എത്രയാണ്, പിന്നെ ഈ കഥകും ജനലും ഒക്കെ പണിയിരിക്കുന്ന തടിയുടെ പ്രത്യേകത വളരെ നാച്ചുറലായിട്ട് പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് മഴയായാലും എല്ലാം ഡയറക്റ്റ് തന്നെ ഇതിനകത്ത് കിട്ടത്തക്കോണം ഒരു 4 കെട്ട് ശൈലിയിലാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ഇത് നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ വരാൻ സാധിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വീണ്ടും വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കല്ലുവാക്കൽ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റ് സന്ദർശിക്കാനുള്ള അവസരം കിട്ടി. ഏകദേശം 4000 സ്ക്വയർ ഫീറ്റോളം ഒറ്റ നിലയിൽ പണിയുന്ന ഒരു ബിൽഡിംഗാണ് നമ്മളിപ്പം നിന്ന് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളും കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് പഠനമായി ബന്ധപ്പെട്ട ഗണിതാശയങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള അളവുകളും തൂക്കങ്ങളും എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ തന്നെ ഇതിൻ്റെ നീളവും വീതിയും സ്വയം ടേപ്പ് മീറ്റർ സ്കെയിലും ടേപ്പും ഉപയോഗിച്ച് അളന്ന് നീളവും വീതിയും കണ്ടുപിടിച്ച് അതിൻ്റെ വിസ്തീർണവും ചുറ്റളവും കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് റൂമിൽ നിന്നും നേരിട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിവുകൾ നേരിട്ട് ആ സൈറ്റ് സന്ദർശിച്ച് കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വളരെ വൻ വിജയമാക്കി തീർക്കാൻ സഹായിച്ച ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ പ്രധാന ചുമതലക്കാരനായ റുവൽ സിംഗ് സാറിനും പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കി ഉദ്യോഗസ്ഥർക്കും ജോലിക്കാർക്കും എല്ലാവർക്കും ഗവൺമെൻറ് LPS കല്ലുവാതുക്കലിൻ്റെ പേരിലുള്ള അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഇതോടൊപ്പം തന്നെ അറിയിക്കുന്നു. കല്ലുവാതുക്കൽ LPS സ്കൂളിലെ കുട്ടികൾ തിരഞ്ഞെടുത്ത കുട്ടികളാണിന്ന് ഈ കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞത്. സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. കുട്ടികളും അധ്യാപകരെല്ലാം ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഏതാണ്ട് 4000 സ്ക്വയർ ഫീറ്റാണ് ബിൽഡിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന വെട്ടുകല്ലാണ്. സാധാരണ നമ്മളെ നാട്ടിലെ വെട്ടുകല്ലിന് വ്യത്യസ്തമായിട്ട് ഇതിൽ ഇരുമ്പിൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഏറെക്കുറെ ഇത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കോസ്റ്റ് ഏതാണ്ട് ഒരു 120 രൂപ കോസ്റ്റാണ് നമുക്കിവിടെ എത്തിച്ചേരുമ്പോഴത്തേക്ക് ഒരു കല്ലിന് അതിന് ചിലവാകുന്നത്. പിന്നെ ഇതിന് വ്യത്യാസമായ നമ്മൾ തടി ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് തേക്കിൻ്റെ ഗ്രെയിൻസുള്ള തടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ തടിയാണ് എന്നുകൊണ്ട് വിശേഷിപ്പിക്കാൻ. കാരണം ഇത് അക്കേഷ്യയാണ്. ഈ അക്കേഷ്യ നമ്മൾ മില്ലിൽ നിന്ന് അറുത്ത് വാങ്ങിച്ചതിന് ശേഷം നേരെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിലേക്ക് കൊടുത്ത് ട്രീറ്റ് ചെയ്ത് സീസൺ ചെയ്താണ് ഈ തടി നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതിനകത്ത് ഒരു ഉളുമ്പോ മറ്റു കാര്യങ്ങളോ കയറാൻ സാധ്യത കുറവാണ്.
ഇതിൻ്റെ ജനലിൻ്റെ ഫ്രെയിം ആ കമ്പി എന്ന് പറയുന്നത് തന്നെ നമുക്ക് 20 mm കമ്പിയാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണയൊക്കെ നമുക്ക് ഇങ്ങനെ ജനലിനെ കാണാൻ കഴിയുന്നത് അതിൻ്റെ പട്ടയും കമ്പിയും വരുമ്പോഴത്തേക്കും നമുക്ക് ക്ലീൻ ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത് പ്രയാസമില്ലാതെ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്ത് എടുക്കാൻ കഴിയും. പിന്നെ ഫുള്ള് ഇത് റൂഫ് കൂരയാണ്, ഫ്ലാറ്റില്ലാതെ കൂരയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ ഷിംഗിൾസാണ് നമ്മൾ പതിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മോഡലാർ കിച്ചണാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ്റീരിയർ വർക്ക് നല്ല കോസ്റ്റുകൾ ചേർന്ന ഇൻ്റീരിയർ വർക്കാണ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഇത് മുറ്റം ഒരു നടുമുറ്റമുണ്ട്, നടുമുറ്റത്തെ വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന രീതിയിലാണ്. ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഔട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ നമുക്ക് ഇത് കൺസ്ട്രക്ഷൻ ബന്ധം പണിതീരുന്ന മുറയ്ക്ക് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതൊരു നിസ്സാരമായ നിർമ്മിതിയല്ല, 4200 സ്ക്വയർ ഫീറ്റ് ഒറ്റ നിലയിൽ ഒരുപാട് പ്രത്യേകതകളോടുകൂടി നിർമ്മിക്കുന്ന ഒരു കേരളീയ തനത് ശൈലിയിലുള്ള ഭവനമാണ്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞങ്ങളെ ഏൽപ്പിച്ച ഇതിൻ്റെ ഓണർക്കും, അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടിൻ്റെ വിശദവിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും ഈ വീട് വന്ന് കാണാം. തീർച്ചയായിട്ടും ഇത് സമുദ്ര കൺസ്ട്രക്ഷൻ്റെ അഭിമാന നിമിഷം കൂടിയാണ്. ഈ ഒരു ഭവന പ്രൊജക്റ്റിൽ നിൽക്കുമ്പോൾ ഇനിയും വിദ്യാർത്ഥികളും പഠിതാക്കളുമെല്ലാം ഇവിടേക്ക് വരണമെന്നൊരു അഭ്യർത്ഥനയോടുകൂടി ക്യാമറമാൻ മഹി മനോഹർക്കൊപ്പം ബിജു കിഴക്കനേല, സമുദ്ര വിഷൻ.